നമസ്കാരം. എല്ലാ മതസ്ഥരുടെയും പ്രശസ്തമായ ആരാധനാലയങ്ങൾ ഉള്ളതും വിനോദസഞ്ചാര കേന്ദ്രവുമായ നാഗപട്ടണത്തിന്റെ മകുടത്തിലെ പൊൻതൂവലായി വിളങ്ങുന്നതും ജാതിമത ഭേദമന്യ ഭക്തരെത്തി അത്യപൂർവമായ സെഡിൽ ചുറ്റൽ ഉത്സവം ആഘോഷിക്കുന്ന ഒരു പ്രശസ്ത മാരിയമ്മൻ ക്ഷേത്രത്തെക്കുറിച്ച് മനസ്സിലാക്കാം. ക്ഷേത്രം അരുൾമിഗു നെല്ലിക്കട മാരിയമ്മൻ തിരുക്കോവിൽ. ഈ ക്ഷേത്രം തമിഴ്നാട്ടിൽ നാഗപട്ടണം ജില്ലയിൽ നാഗപട്ടണം പഴയ ബസ് സ്റ്റാൻഡിനടുത്തു നിന്ന് നടന്നു പോകാവുന്ന ദൂരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ മൂലവർ ആദിപരാശക്തിയുടെ അംശമായ മാരിയമ്മൻ നെല്ലുക്കട മാരിയമ്മൻ എന്ന നാമത്തിൽ അരുൾ ചൊരിയുന്നു. വേളാങ്കണ്ണിപ്പള്ളി, നാഗൂർ ദർഗ, സിക്കൽ സിംഗാരവേലവർ കോവിൽ എന്നിങ്ങനെ എല്ലാ മതസ്ഥർക്കുമുള്ള ആത്മീയ സ്ഥലമായ നാഗപട്ടണത്തിൽ വേണ്ടവർക്ക് വേണ്ടത് കൊടുക്കുന്ന നെല്ലിക്കട മാരിയമ്മൻ ഭക്തർക്ക് കൺകണ്ട ദൈവമാണ്. ദേവിക്ക് ഒരു കാര്യം നേർന്നാൽ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുമെന്നും ദേവി നിത്യജീവിതത്തിൽ തുണയായി നിലകൊള്ളുമെന്നത് ഭക്തരുടെ അചഞ്ചലമായ വിശ്വാസമാണ്. ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഐതിഹ്യം ഇങ്ങനെയാണ്. നാഗപട്ടണത്തിൽ നെൽവ്യാപാരം ചെയ്യുന്ന സുന്ദരരാജപ്പെരുമാൾ വീതിയിലുള്ള പെരിയ വേളാളർ കുലത്തിൽ പിറന്ന പെരിയ നാഗത്തമ്മൾ എല്ലാവർക്കും സുപരിചിതയാണ്. തൊഴിലിൽ സത്യസന്ധതയും എല്ലാവരോടും കരുണയും കൈമുതലായുള്ള അവർ നാട്ടുകാർക്ക് പ്രിയപ്പെട്ടവളാണ്. ഒരു നാൾ മഞ്ഞൾ ചേലയുടുത്ത് നെല്ലുകടയിലെത്തിയ ഒരു യുവതി പെരിയ നാഗത്തമ്മളോട് തനിക്ക് കുറച്ച് നെല്ല് വേണം, അളന്നു തരണം എന്ന് പറഞ്ഞപ്പോൾ നെല്ലെടുക്കാനായി പെരിയ നാഗത്തമ്മൾ കടയ്ക്കുള്ളിലേക്ക് പോയി. നെല്ല് അളന്നെടുത്ത് കൂടയിലിട്ട് കടയുടെ മുൻവശത്തെത്തിയ അവർക്ക് യുവതിയെ കാണാനായില്ല. ക്ഷണനേരം കൊണ്ട് ആ യുവതി എങ്ങോട്ട് പോയിരിക്കും എന്നവർ ചിന്തിച്ചു. വശ്യമായ സൗന്ദര്യമുള്ള ആ യുവതിയെ ഒന്നുകൂടി കാണാൻ അവരുടെ മനസ്സ് കൊതിച്ചു. അന്ന് രാത്രി പെരിയ നാഗത്തമ്മളുടെ സ്വപ്നത്തിൽ ആ യുവതി പ്രത്യക്ഷപ്പെട്ട് താൻ മാരിയമ്മനാണെന്നും നെല്ലിക്കടയ്ക്കടുത്തുള്ള വേപ്പുമരത്തിനടിയിൽ മൺപുറ്റിൽ കുടികൊണ്ടിരിക്കുന്നു എന്നും ഈ ഗ്രാമത്തെ രക്ഷിക്കുന്ന തനിക്ക് കോവിൽ നിർമ്മിക്കണമെന്നും ആവശ്യപ്പെട്ടു. പിറ്റേന്ന് പെരിയ നാഗത്തമ്മൾ വേപ്പുമരത്തിനടിയിലെ മൺപുറ്റിൽ മഞ്ഞളും കുങ്കുമവും പൂശി പ്രാർത്ഥിച്ച് ദേവി ആവശ്യപ്പെട്ടതുപോലെ നെൽമണികൾ സമർപ്പിച്ചു. ഈ കഥ നാട് മുഴുവൻ പരന്ന് ജനങ്ങൾ അങ്ങോട്ടേക്ക് ഒഴുകിയെത്തി. അവർ ദേവീ സ്വരൂപമായി ഒരു ചെമ്പ് ശില വെച്ച് നെല്ലിക്കട മാരിയമ്മൻ എന്ന നാമം ചാർത്തി പൂജ ആരംഭിച്ചു. ക്ഷേത്രത്തിനുള്ളിൽ ദേവി സന്നിധിയിൽ ആദ്യകാലത്ത് പൂജിച്ച ശിലയുണ്ട്. ദേവി കുടികൊണ്ട വേപ്പുമരവും ക്ഷേത്രത്തിൽ ഭക്തർക്ക് ദർശിക്കാം. ഭക്തരുടെ ആവശ്യങ്ങൾ എന്തുതന്നെയായാലും ശീഘ്രം നടത്തിച്ചു തരുന്ന കരുണാമയിയാണ് നെല്ലിക്കട മാരിയമ്മൻ എന്നത് ഇവിടെയുള്ള ഭക്തരുടെ അനുഭവ സാക്ഷ്യമാണ്. വേറൊരു ഐതിഹ്യത്തിൽ പറയുന്നത് നെല്ലിക്കട വെച്ചിരുന്നത് ഒരു യുവാവാണ്. അദ്ദേഹം രാത്രിയിൽ കോരിച്ചൊരിയുന്ന മഴയിൽ കടയടച്ച് വീട്ടിൽ പോകാൻ ഒരുങ്ങുന്ന നേരത്ത് സുന്ദരിയായ ഒരു യുവതി അവിടെ എത്തി രാത്രി തങ്ങാൻ ഇടം ചോദിച്ചു എന്നാണ്. വ്യാപാരി യുവതിയെ തനിയെ കടക്കുള്ളിലാക്കി സുരക്ഷയ്ക്കായി കട വെളിയിൽ നിന്ന് പൂട്ടി വീട്ടിലേക്ക് പോയി. പിറ്റേന്ന് അതിരാവിലെ വന്ന് കട തുറന്നു നോക്കിയ വ്യാപാരി കണ്ടത് യുവതിയുടെ സ്ഥാനത്ത് ദേവിയുടെ ചെമ്പുശിലയാണ്. കഥ എന്തുതന്നെയായാലും ഇന്ന് ഭക്തർ പോറ്റിപ്പുകഴ്ത്തുന്ന അവരുടെ മഹാമായിയാണ് നെല്ലുക്കട മാരിയമ്മൻ. ഈ ക്ഷേത്രത്തിലെ പ്രത്യേകത എന്തെന്നാൽ മറ്റു ക്ഷേത്രങ്ങളിൽ അത്ര പ്രചാരമല്ലാത്ത സെഡിൽ ചുറ്റൽ എന്ന ചടങ്ങാണ്. ഈ സെഡിൽ എന്നത് 12 അംഗുല വ്യാസവും 30 അടി നീളത്തിലുമുള്ള ഒരു ഇരുമ്പ് തൂണാണ്. ഇത് 2 അടി വ്യാസമുള്ള 10 അടി ഉയരമുള്ള പീഠത്തിൽ ഉറപ്പിച്ചിരിക്കുന്നു. ഈ ഇരുമ്പ് തൂണിന്റെ ഒരറ്റത്ത് കഥക് പോലെ കയർ നിൽക്കാനുള്ള പലക പിടിപ്പിച്ചിരിക്കുന്നു. ഉയരത്തിലുള്ള ക്രെയിൻ പോലെയോ പണ്ടുകാലത്ത് വെള്ളം തേവാൻ ഉപയോഗിച്ചിരുന്ന ഏത്തം പോലെയോ പാർക്കുകളിലെ സീസോ പോലെയോ തോന്നിക്കുന്നതാണ് ഇത്. സെഡിൽ ചുറ്റുന്ന ചടങ്ങിന് ക്ഷേത്രത്തിലെ കാത്തവരായ സ്വാമിക്ക് അലങ്കാര ആരാധനകൾ കഴിഞ്ഞ് കാത്തവരായൻ കഴുമരം ഏറിയ പുരാണകഥയുടെ ഓർമ്മയ്ക്കായി പൂജാരി കാത്തവരായ സ്വാമി പോലെ വേഷം ധരിച്ച് താളമേളങ്ങളുടെ അകമ്പടിയോടെ വന്ന് സെഡിലിന്റെ ഒരറ്റത്ത് കയറി നിൽക്കുന്നു. ഭക്തർ കാത്തവരായനെയും മാരിയമ്മനെയും പ്രാർത്ഥിച്ച് തങ്ങളുടെ കുഞ്ഞുങ്ങളെ സെഡിലേറി നിൽക്കുന്ന പൂജാരിക്ക് കൈമാറുന്നു. സെഡിലിന്റെ ഒരു മുനിയിൽ പൂജാരി കുഞ്ഞിനെ പിടിച്ചുകൊണ്ട് നിൽക്കെ വേറെ ഭാഗം കീഴെ കുറച്ച് ആളുകൾ ചേർന്ന് ചുറ്റുന്നു. അതോടൊപ്പം യന്ത്ര ഊഞ്ഞാലുപോലെ 30 അടി ഉയരത്തിൽ കുഞ്ഞിനെയും കൊണ്ട് പൂജാരി ഒരു ചുറ്റു ചുറ്റി ദേവിക്ക് മുൻവശത്ത് ഇറക്കിവിടുന്നു. ജാതിമത ഭേദമന്യെ കുഞ്ഞുങ്ങൾക്കായി നേർച്ച നേർന്ന് ആഗ്രഹം സാധിച്ചവരാണ് ഈ വഴിപാട് ചെയ്യുന്നത്. 5 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളാണ് ഇതിൽ പങ്കെടുക്കുന്നത്. ഇത്രയും ഉയരത്തിൽ ചുറ്റുമ്പോൾ കുഞ്ഞുങ്ങൾ തീർച്ചയായും കരയും. പക്ഷേ ദേവിയോടുള്ള തീവ്രഭക്തിയാൽ മാതാപിതാക്കൾ ഇതൊന്നും കാര്യമാക്കാറില്ല. കീഴിൽ നിന്ന് നോക്കുന്നവർക്ക് തീർച്ചയായും ഭയം ജനിപ്പിക്കുന്ന കാഴ്ചയാണിത്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ കുഞ്ഞുങ്ങൾക്ക് അസുഖങ്ങളൊന്നും വരില്ല, ധൈര്യശാലികളായി തീരും, ദേവിയുടെ അനുഗ്രഹം എന്നും ഉണ്ടാവും എന്നാണ് പറയുന്നത്. വൈകുന്നേരം തുടങ്ങുന്ന ചടങ്ങ് പിറ്റേന്നാണ് തീരുക. 5000-ൽ അധികം കുഞ്ഞുങ്ങളാണ് ഓരോ വർഷവും വരിയിൽ നിന്ന് ഈ സെഡിൽ തിരുവഴിയിൽ പങ്കെടുക്കുന്നത്. ഇതുവരെയ്ക്കും 10,000,000 കുട്ടികൾ ഇതിൽ പങ്കെടുത്തു കഴിഞ്ഞു എന്നാണ് വിവരങ്ങൾ. ചിത്തിരമാസം 10 നാൾ നടക്കുന്ന രഥോത്സവത്തിലാണ് ഈ ചടങ്ങ്. ആദ്യ ദിവസങ്ങളിൽ മാരിയമ്മന് മാവിളക്കിടത്തും പനീർക്കാവടി, വേപ്പിലക്കാവടി, ഇളനീർക്കാവടി, പാൽക്കാവടി എന്നിങ്ങനെയുള്ള ചടങ്ങുകളും പാൽക്കുടമേന്തുന്ന വഴിപാടുകളും നടക്കുന്നു. ഭക്തർ 2 കിലോമീറ്റർ ദൂരം വരെ വരി നിന്നാണ് പാൽക്കുടം സമർപ്പിക്കുന്നത്. അതിനെ തുടർന്ന് അമ്മൻ വിവിധ അലങ്കാരങ്ങളിൽ വിവിധ വാഹനങ്ങളിൽ രഥത്തിൽ ഭക്തരെ കാണാൻ വീതിയിലെത്തുന്നു. അതിനോടനുബന്ധിച്ചാണ് ഈ സെഡിൽ ചുറ്റൽ തിരുവിഴ ആരംഭിക്കുന്നത്. കളക്ടറോ സർക്കാർ അധികാരികളോ ആയിരിക്കും ഈ സെഡിൽ ചുറ്റൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത്. അത്രയ്ക്ക് പ്രാധാന്യമുള്ളതാണ് ഈ ചടങ്ങ്. ഇതിൽ പങ്കെടുക്കാൻ പുറം രാജ്യങ്ങളിൽ നിന്ന് വരെ ഭക്തർ എത്തുന്നു എന്നാണ് പറയുന്നത്.
നാഗപട്ടണം നഗരത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്നതും രണ്ട് പ്രവേശന കവാടങ്ങളോടെയുമുള്ള നെല്ലിക്കട മാരിയമ്മൻ ക്ഷേത്രം 18-ാം നൂറ്റാണ്ടിൽ പുനർനിർമ്മാണം ചെയ്തതായാണ് അനുമാനിക്കുന്നത്. കൊടിമരം ബലിപീഠം കടന്ന് അകത്ത് പ്രവേശിച്ചാൽ വസന്തമണ്ഡപം, തിരുവിഴാമണ്ഡപം, മഹാമണ്ഡപം, അർദ്ധമണ്ഡപം. ഈ ക്ഷേത്രത്തിൽ മൂലവർ നെല്ലിക്കട മാരിയമ്മൻ എന്ന നാമത്തിൽ പ്രത്യേക വിമാനത്തിന് കീഴിൽ ഏകദേശം 6 അടി ഉയരത്തിൽ കരങ്ങളിൽ ഡമാരം, പാശം, കത്തി, കപാലം എന്തി വീരാസനത്തിൽ കരുണ പൊഴിയുന്ന മിഴികളോടെ ഇരിക്കുന്ന രൂപത്തിലുള്ള പ്രതിഷ്ഠയാണ്. മൂലവർക്ക് വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രമാണ് തൈലക്കപ്പ്. ഉത്സവമൂർത്തിക്ക് ദിനവും അഭിഷേക ആരാധനകൾ നടക്കുന്നു. കർഷകർ മാരിയമ്മന് നെൽവിത്തുകൾ സമർപ്പിച്ചും അരി സമർപ്പിച്ചും പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ ചെയ്താൽ വിളവ് അധികരിക്കുമെന്നാണ് വിശ്വാസം. വിവാഹ തടസ്സം, സന്താന തടസ്സം, തൊഴിൽ തടസ്സം എന്നിങ്ങനെ ഏതുവിധ പ്രശ്നങ്ങൾക്കും അമ്മനെ വന്നു കണ്ട് പ്രാർത്ഥിച്ചാൽ ഉടൻ കാര്യസിദ്ധി എന്നത് ഇവിടെയുള്ള ഭക്തജന തിരക്കിൽ നിന്നും മനസ്സിലാക്കാവുന്നതാണ്. ദേവിക്ക് ഇടതുഭാഗം ചെല്ലപ്പിള്ളയാറും വലതുഭാഗം മുരുകൻ സന്നിധിയുമാണ്. അടുത്തു തന്നെ പ്രത്യേക വിമാനത്തിന് കീഴിൽ കരങ്ങളിൽ ആയുധമേന്തി 5 തല നാഗം കുടപിടിച്ചു നിൽക്കെ വീരാസനത്തിൽ എല്ലയമ്മൻ സന്നിധിയുമുണ്ട്. എതിരിൽ മകുടം ധരിച്ച അമ്മൻ ശിരസും ദർശിക്കാം. ഇതുപോലെ പ്രസിദ്ധി പെറ്റ സമയപുരം മാരിയമ്മൻ, പൊള്ളാച്ചി മാസാണിയമ്മൻ, ബണ്ണാരിയമ്മൻ, മേട്ടുപ്പാളയം വനഭദ്രകാളിയമ്മൻ ക്ഷേത്രത്തെക്കുറിച്ചും വീഡിയോ ചെയ്തിട്ടുണ്ട്. ക്ഷേത്രത്തിൽ അർദ്ധമണ്ഡപത്തിൽ ഈശാന്യമൂലയിൽ കാർമുകീശ്വരർ എന്നൊരു ശിവലിംഗമുണ്ട്. ജമദഗ്നി മഹർഷി രേണുക ദമ്പതികളുടെ പുത്രൻ പരശുരാമൻ ക്ഷത്രിയകുലത്തിന്റെ 7 തലമുറ വേരോടെ നശിപ്പിച്ചതായി പുരാണങ്ങളിൽ പരാമർശമുണ്ട്. അദ്ദേഹം അങ്ങനെ ചെയ്യുന്നതിന് മുമ്പ് കാർമുകീശ്വരരെ ഇവിടെ പ്രാർത്ഥിച്ചതായാണ് ഐതിഹ്യം. ക്ഷേത്രത്തിൽ പ്രധാന ദേവതകളെ കൂടാതെ നടരാജർ, കാത്തവരായൻ, പെരിയാച്ചി അമ്മൻ, അയ്യനാർ, വള്ളിദേവിയാനി സമേത മുരുകൻ, ചെല്ലപ്പിള്ളയാർ, ദുർഗ, ദക്ഷിണാമൂർത്തി, നവഗ്രഹങ്ങൾ എന്നിങ്ങനെ കുറച്ച് ഉപപ്രതിഷ്ഠകളുമുണ്ട്. ക്ഷേത്രവൃക്ഷം, വേപ്പ്, ക്ഷേത്രതീർത്ഥം, കിണറ്റുതീർത്ഥം. ആഗമവിധി പ്രകാരമുള്ള രണ്ടു കാല പൂജകളാണ് ക്ഷേത്രത്തിൽ അനുഷ്ഠിക്കുന്നത്. ചൊവ്വ, വെള്ളി എന്നീ ദിവസങ്ങളല്ലാതെ ആടി വെള്ളി, ആടി ചൊവ്വ, ചിത്രാപൂർണിമ, നവരാത്രി, മാർഗഴി തിരുവാതിര കൂടാതെ ചിത്രമാസത്തിൽ 10 നാൾ ചിത്രത്തേർ, സെഡിൽ തിരുവിഴയും ഗംഭീരമായി കൊണ്ടാടുന്നു. പൂജാസമയം രാവിലെ 7 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ, വൈകുന്നേരം 5 മണി മുതൽ രാത്രി 8 മണി വരെ. ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ വേളാങ്കണ്ണിയിൽ നിന്ന് 10 കിലോമീറ്റർ, അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ നാഗപട്ടണം 1/2 കിലോമീറ്റർ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.